ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ഓറഞ്ച് ടോക്കേഴ്സ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പോകുന്നത് ക്രിസ്പി ഒനിയൻ റിങ്സ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ വീട്ടിൽ. വളരെ എളുപ്പമാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനാവശ്യം വരുന്നുള്ളൂ. നല്ല ടേസ്റ്റിയാണ്, നിങ്ങളെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക്സ് കൂട്ടുകാരെ. ക്രിസ്പി ഒനിയൻ റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് സബോള വേണം. അത് നമ്മൾ കട്ട് ചെയ്യുക. സബോള ആദ്യം നമ്മൾ തൊലി കളഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അത് റിങ്സായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. അതെടുത്ത് വെച്ചതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ ബൗളെടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. നമ്മളെത്ര സബോളരെ ഇതെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ വറുത്തെടുക്കാൻ പാകത്തിൽ മൈദ എടുക്കുക. അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുക, പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ആഡ് ചെയ്ത് വെള്ളമൊഴിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച സബോള റിങ്സ് എടുക്കുക, പിന്നെ മൈദ കൂട്ടി വെച്ചെടുക്കുന്ന ഇതിൽ മുക്കുക. എന്നിട്ട് അതിനൊരു തരിതരിപ്പ് മാതിരി ഒരു കഴിക്കുമ്പോൾ ഒരു കറുമുറും ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നീ റസ്ക് പൗഡറിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഇത് വറുത്ത് അത് പൊടിച്ചെടുക്കുക. അതിലായിട്ട് മുക്കി നമ്മൾ വറുത്തെടുത്താലും ഒരു പ്രത്യേകതരം ഇത് കിട്ടും. ഞാനിവിടെ റസ്ക് പൊടിച്ച് അതിൻ്റെ പൊടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ചെയ്യാം, റസ്ക് വേണേൽ റസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൗഡർ ആയാലും മതി. നുറുക്കിയ സബോള മൈദമാവിൽ മുക്കിയിട്ട് നമ്മൾ റസ്ക് പൗഡറിൽ ഒന്ന് അത് പുരട്ടിയെടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കും. ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ പ്ലേറ്റിൽ മാറ്റി വെച്ചിരുന്ന് ഓരോന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരുക. ഈ ചാനലിൽ എന്ന് വെച്ചാൽ പല വ്യത്യസ്ത രീതിയിലുള്ള വീഡിയോസുകളാണ് ഞാൻ ചെയ്യുന്നത്. ട്രാവലിംഗ് ഉണ്ട്, ഫുഡുണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ ഇനിയും പുതിയ നല്ല രീതിയിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളോട് വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോസുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അങ്ങനെ നല്ല ക്രിസ്പിയായ ഒനിയൻ റിങ്സ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പിള്ളേർക്കായാലും വീട്ടിൽ വിരുന്നുകാർ വന്നാലും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ചിക്കൻ കഴിക്കണ പോലെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക്സ് കൂട്ടുകാരെ.